ഗുഡ് മോർണിംഗ് നമസ്കാരം എവ്രി വൺ. സോ ഡേ ടു എനിക്ക് മണാലിയിലിരുന്ന് വി ഡിപ്പാർട്ടഡ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു, ഇനി നേരെ കാസയിലേക്കാണ്. നമ്മൾ കാസ ട്രാവൽ പണിയിട്ട് ഇരിക്കും. സോ ഇൻ ദ ഡേ വന്ന് രൊമ്പ ക്രൂഷ്യലാണ് ഒരു ഡേ. ഇതിപ്പോ മണാലി, മണാലിയിലിരുന്ന് പോയിട്ട് ഇരിക്കും. இந்த டே வந்து கொஞ்சம் என்ன சொல்லலாம், ஆஃப் ரோட் ட்ராவல் கொஞ்சம் ஜாஸ்தி. 80-100 கிலோமீட்டர்ஸ்க்கு ரோட் கிடையாதுங்க, ரோடே இல்லைன்னு சொல்லலாம். ஓகேங்களா, அண்ணன் எல்லாம் கொஞ்சம் டென்ஷனாக இருக்காரு. அண்ணன் தான் கொஞ்சம் டென்ஷனாக இருக்காரு. எனக்கு மட்டும்தான் மீன்ஸ் டென்ஷனாக இருக்குன்னு சொல்றாங்க. அப்புறம் நம்மளிப்போ ஈவினிங் ஒரு 4-5 ஆகும் அப்படித்தான். ஈவினிங் 4 or 5 o'clock ஆகிடும் எப்படி இருந்தாலும் அங்கே போகிறதுக்கு. பிகாஸ் த வெஹிக்கிள் பி கோயிங் இன் 40 km/h ஸ்பீட், அதாவது ரொம்ப ஸ்லோவாக தான் போகும், மெல்லே போகலும். ஸ்பீடு போகாம பற்றின ஒரு சாஹரியம் இல்லை. காணாம் அங்கோட்டேக்கு எத்தும்போ காணாம் ரோட்ஸ். ஸோ இந்த ஏரியா வந்து திஸ் இஸ் பார்ட் ஆஃப் ஹிமாலயாஸ். இந்த தெரியுற மவுண்டன்ஸ் எல்லாமே ஹிமாலய ரேஞ்சஸ் உடைய பார்ட் தான். காணும் எல்லா மலகளும் ஹிமாலயத்தின் பாகமான அவர் ரேஞ்சிலான உள்ளது. நம்மளிப்போ அப்போ நம்ம சோளங் வேலி எத்திருக்கையான. இவட ஃபுல்லு அட்வென்ச்சர் ஆக்டிவிட்டீஸ் ஒக்கே உள்ள ஒரு பிளேஸ் ஆனா சோளங் வேலின்னு சொல்லுவாங்க. அட்வென்ச்சர் ஆக்டிவிட்டீஸ், பாராகிளைடிங், அதெல்லாம் நிறைய அட்வென்ச்சர் ஆக்டிவிட்டீஸ் நிறைய இருக்கிற இடம் இது. ஸோ அட்டல் டன்னல் பக்கத்துக்கு போயிட்டு இருக்கோம். 2 km அட்டல் டன்னல் வந்துடும். லே எல்லாமே இதே ரூட்டு தான் போகிறதுக்கு. அண்டு கொஞ்ச நேரத்துக்கு அப்புறம் பார்ப்போம், ஒரு இடத்துல ஒரு ஜங்ஷனில் நம்ம லெஃப்ட்டுக்கு போகணும், லே வந்து ரைட் சைடு போயிடும். ஸோ லெஃப்ட்லேருந்து நம்ம ஃபுல்லி ஆஃப் ரோட் போகணும். இப்போது அட்டல் டன்னலுக்கு போயிட்டுருக்கோம். இதோட நமஸ்காரம். நமஸ்காரம், நமஸ்காரம். ஸோ வணக்கம், எல்லோருக்கும் வணக்கம், நமஸ்காரம். ഇപ്പോൾ നമ്മൾ മണാലിയിൽ നിന്ന് സിപ്തി വാലിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കാസ, സിപ്തി വാലിയിൽ കാസ എന്ന് പറഞ്ഞ അടുത്തേക്കാണ് നമ്മൾ ട്രാവൽ പണത്. അങ്കി മൊണാസ്റ്റ് അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് പ്ലേസ്. എതുക്ക് അങ്ങ് പോകണം ട്രാവൽ പണണേ എന്നുള്ളത്, എന്തിന് യാത്ര ചെയ്യണു, എന്താണ് മെസ്സേജ് എന്നുള്ളതൊക്കെ ഞാൻ അവിടെ പോയിട്ട് പറയാം. പക്ഷേ ഈ യാത്ര ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മണാലിയിൽ നിന്ന് വന്ന് അഡൾട്ട് ടണ്ണാണ്, എൻ്റെ ബാക്കിൽ കാണുന്നത് അഡൾട്ട് ടണ്ണാണ്. അത് 9 km ആ ടണൽ ഉള്ളത്. അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആവും, കാരണം 9 km ഒരു ടണലോടാണ് യാത്ര ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ അഡൾട്ട് ടണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ദി റോഡാണ്, ഓഫ് റോഡാണ്. ഭയങ്കര കഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ അവസ്ഥ അറിയില്ല. പഴിഞ്ഞാണ്ടവാന്ന് വിളിച്ചിട്ടൊരു ട്രാവൽ ചെയ്യാൻ പോവാണ്. സഹായിച്ചിട്ട് ഗംഭീരാവും എന്ന് വിചാരിക്കുന്നു. നോക്കാം യാത്ര എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ വീഡിയോയിൽ നമുക്ക് പറയാം. കാരണം 80 km മേലെ ഉണ്ട് ഓഫ് റോഡ്. ഓഫ് റോഡ് 80 km മേലെ ഓഫ് റോഡ് എന്നാ പറയണം. അത് എന്തായാലും പഴിനാണ്ടാവാതെ വിളിച്ചിട്ടാണ് ഇറങ്ങുന്നത്. കാരണം രേഞ്ചിക്ക് എപ്പോഴും ഒരേ പെയിൻ ഉണ്ടാവാറുണ്ടായിരുന്നു മറ്റേ യാഗത്തിനൊക്കെ മുന്നേ. ഇഞ്ചുറി കഴിഞ്ഞിരുന്നു, ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ കാരണമുള്ള ഒരു ചെറിയ ഇതുണ്ട്. നോക്കാം സഹായിച്ചിട്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് മെസ്സേജ് എന്നുള്ള കാര്യം ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ടണൽ കഴിഞ്ഞിട്ട് അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വീണ്ടും വഴിയിൽ വീണ്ടും സംസാരിക്കാം. ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയിട്ടാണ് പോണത്. ആ വഴിയുടെ ആ മനോഹരിത, ബ്യൂട്ടി എവളോ ബ്യൂട്ടി ഇരിക്കുക എന്നുള്ള വിഷയങ്ങളെല്ലാം ഓണ്ടി വേലി സൊല്ലാം. അപ്പോ അപ്പോൾ ഇതാണ് അടൽ ടണൽ, നോക്കിക്കോളൂ. നമ്മൾ പിന്നെയും പോവാണ്. ഇവരാ തന്നാ ഏതാ സൊല്ലണമാ? ഇല്ലല്ലേ, ഏതാ സൊല്ലണമാ? സോ ട്രാൻസ്ലേറ്റ് മട പണില്ല നമ്മ ഇംഗ്ലീഷ്. ഓക്കേ, നമ്മൾ തെറിയാതെ പോവാണ്. ഓക്കേ, സോ വി ആർ ഓൺ അവർ. ഓക്കേ, ഐ ആം ദ ട്രാൻസ്ലേറ്റർ ദാറ്റ് യു ഓൾവേസ് സീ. ഓർ ലെറ്റ്സ് ഗോ ദാറ്റ് സൈഡ്. യാ യാ സൊല്ലല. My name is Yuvraj. You must have heard me in all the meetings translating Mr. Rajit's comments. So I'm very fortunate to be here today. So we are on the way from Manali to Spiti Valley, which is located in Khasa.
So as Mr. Rajit said, we are starting our yatra towards a place called Key Monastery. So the importance of that place will be revealed once we reach the place. Yes, so we are right now in a place called Atal Tunnel. In you can Bhutan. See here. Atal Tunnel. So it's at the altitude of 10,040 feet, and this particular tunnel is like 9 kilometers long. So you can imagine the efforts taken to build this tunnel at this altitude. Because so, without this tunnel, it was too long to reach Manali. Without this tunnel, it's going to be much more harder to reach Khaza. But Mr. Suraj on the other side is giving me a hint about that. But other than that, it's a pleasant day today. And yeah, most of us are not wearing jacket. But I'm wearing this jacket because I didn't iron my shirt. So I don't want to come on a video without a proper shirt. But okay, yeah, looking forward to this. Yeah. And we'll be seeing on the middle of the... Yeah, yatra. Yeah, we will see. Mr. Suraj will provide us with the hourly update on our journey. Thank okay you so much. Let's pray together for the success of Mr. Rajit's mission and Muruga Paraman's mission. Yeah. Thanks. Apo Atal Tunnel leke kerana. Ini tunnel 9 kilometer ane. Ini 10 വർഷത്തിനടുത്ത് എടുത്തു എന്നാണ് വായിച്ചിട്ടുള്ള ഓർമ്മ. ശരിക്കും ഭയങ്കര എന്താ പറയുക, റിസ്കി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. പിന്നെ നമുക്ക് വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്ക് മെയിൻലാൻഡ് ഇന്ത്യയിൽ നിന്ന് ലേയിലേക്ക് കശ്മീരിലേക്കുള്ള കണക്ടിവിറ്റി മുന്നേ ഉണ്ടായിരുന്നില്ല. വിൻ്ററിൽ അത് കട്ടാവും, നമുക്ക് പോകാൻ പറ്റില്ല. ഹെലികോപ്റ്ററൊക്കെ യൂസ് ചെയ്തിട്ടേ പോകാൻ പറ്റിയിരുന്നുള്ളൂ. അതുപോലെ ആംഡ് ഫോഴ്സസിനൊന്നും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റാറില്ലായിരുന്നു. ഇത് വന്നതിന് ഇപ്പൊ ഈ ടണൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും, അതായത് ഓൾ ടൈം ആക്സസ് ആയി കശ്മീരിലേക്ക്. എപ്പൊ വേണമെങ്കിലും നമ്മുടെ ഫോഴ്സസിന് അങ്ങോട്ടേക്ക് പോവാം, എപ്പോ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം കശ്മീരിലേക്ക്. അങ്ങനത്തെ ഒരു സ്ഥിതി ആയത് അട്ടൽ ടണൽ വന്നതിന് ശേഷമാണ്. അപ്പോ ഇത് എത്താനായി, ഇതിന്റെ 9 കിലോമീറ്റർ നമ്മൾ പെട്ടെന്നാണ് കവറായത്. ഡ്രൈവർ ഇങ്ങനെ പറയായിരുന്നു, ബിഫോർ അട്ടൽ ടണൽ 3.5 മണിക്കൂർ എടുക്കും, 3.5 അവർ മിനിമം എടുക്കും ഇന്ത്യ ഡിസ്റ്റൻസ് കവർ പണ്ടതൊക്കെ സുത്തി വരണോ. ഇത് ടണൽ മുന്നാടി, ഇതാണ് ടണലുടെ എക്സിറ്റ്. ഇപ്പോ നോർത്ത് പാർട്ട്, ടണലുടെ നോർത്ത് പാർട്ട് ഇതാണ് എക്സിറ്റ് ആയിട്ടോ. സോ ടണൽ വരത്തക്ക് മുന്നാടി ഇപ്പൊ ഡ്രൈവർ ചൊല്ലിട്ടുണ്ടാറ്, അവർ അതുക്ക് മുന്നാടി ഇങ്ങനെ ഡ്രൈവ് പണിട്ടുണ്ടാറ്. ഇന്ത ഒരു ഏരിയക്ക് വരണോന്നോ മിനിമം 3.5 അവേഴ്സ് ട്രാവൽ പണോ വരണോന്നോ. ആൻഡ് നമ്മ ആർമി ഫോഴ്സസ് എല്ലാവർക്കുമേ ഇങ്ങനെ വന്ന് സേരണോന്നാ ரொம்ப டைம் ஆயிட்டு இருந்தது. அண்ட் விண்டருக்கு ஓகே இந்த லெஃப்ட் சைடு ரைட், ஓகே லெஃப்ட் சைடு சிசு வில்லேஜ் அந்த சைடு போயிட்டு இருக்கோம். கார்கில் லே வாலா ரஸ்தா போ ஹை, இதுதான் கார்கில் லே எல்லாம் இந்த சைடு போவும். இந்த நம்பருக்கு ரைட் போணும், ஸ்பிதி வாலிக்கு போறோம். நம்ம வெஹிக்கிள் வண்டி இവിടെ நிறுத்தி இருக்கான, ஸ்டாப் பண்ணி இருக்கோம். ஏன்னா இதுக்கு அப்புறம் ஷாப்ஸ் எல்லாம் ரொம்ப கம்மி, இதுக்கு ശേഷം ഷോപ്പൊന്നും ഉണ്ടാവില്ല. തിങ്സ് കുറച്ച് വെള്ളം ഇതൊക്കെ വാങ്ങി നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ഒരു 100 കിലോമീറ്റേഴ്സിന് ഒന്നും തന്നെ കിട്ടില്ല. ഇങ്ങനെ ചെറിയ ഷോപ്സാണ്. ഇതൊരു ജംഗ്ഷൻ പ്ലേസ് ആണ്. ഇവിടുന്ന് ഈ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ലേ ലഡാക്ക് കശ്മീർ കാർഗിൽ ആ റൂട്ടിലേക്കാണ് എത്തുക. കാർഗിലൊക്കെ എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും. നമ്മുടെ ഡ്രൈവർ ജി, ആകാശ് ജി, ഇവരാജണ്ണ അപ്പൊ പോലാമാ, പോലാമാ, എങ്ക പോണുമാ. ഓക്കെ, യു ക്യാൻ ട്രാൻസ്ലേറ്റ് ഇൻ ഇംഗ്ലീഷ് ദിസ് പ്ലേസ്. ഓക്കെ, സോ ഫോർ വാട്ട് മിസ്റ്റർ സൂരജ് സെഡ് ഈസ് ദിസ് ഈസ് പ്രോബബ്ലി ദി ലാസ്റ്റ് ഷോപ്പ് ഫോർ ഫ്യൂ കിലോമീറ്റേഴ്സ്, നോട്ട് ലാസ്റ്റ്, ലൈക്ക് only few shops will be there. Yeah, so we just took a layover to just get some water, and yeah, you can see all the motorcycles enjoying yeah themselves. And on the other side, this road if you go straight, we just came from the left, right? But if you go straight from here, it goes to Leh, Kashmir, Kargil. So yeah, we are on a junction. Yeah, right, we are now. I'm actually overwhelmed regarding this, but you can see the beauty of this place. Actually, there are small shops. Now we are going. Yes. So from now, after a few kilometers, there won't be any road. Okay. So what should I do now?
No, no, you can sit. Driver will do everything. So we have departed. നമ്മൾ അവിടെ നിന്ന് തിരിച്ചിരിക്കുകയാണ്. നമ്മൾ സ്പിറ്റിയിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുന്നു. കാണാം. Climbing up, guys. നമ്മള് മേലോട്ടേക്ക് ക്ലൈംബ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഹൈറ്റ് ജാസ്തി ആയിട്ടേ പോകുന്നത്, കുളിർ ജാസ്തി ആയിട്ടേ പോകുന്നത്. വാട്ടർഫോൾസ്, കാൻ സീ മെനി റൈഡേഴ്സ്. പോലീസ് ചെക്കിംഗ് ഉണ്ട്. ഇവിടെ എൻട്രി ചെയ്യണം. ഇവിടുന്നാണ് നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ആവുന്നത്. ഇത് ഓഫ് റോഡ് സ്റ്റാർട്ട് കാസ. 139 ഇനിമേ 139 കിലോമീറ്റേഴ്സ് ഇരിക്കു. അതിലെ മേജോറിറ്റി പാർട്ട് റോഡ് കിത്ര ദൂര ഹൈ റോഹ്താങ് പാസ് ജാനേ കേ ലിയേ യഹാ സേ ലഗ്ഭഗ് 35 ഇങ്ങനെയാണ് റോഡ്. ഇപ്പോഴത്തെ ആർക്ക് എന്നിട്ട് നോക്കാം. സോ ഒരു വണ്ടി വന്നു കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ട് വണ്ടിക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല. രണ്ട് വണ്ടി ഒന്നാ പോവാത്, ഒരു വണ്ടി വന്നത് അത് മൂവാനെ പറ്റും. കംപ്ലീറ്റ് ഓഫ് റോഡ് ആണ്. See this, our way is blocked. ആടെ ഒക്കെയാണ് ഇവരുടെ ജീവിതം. அது சொல்ல, அதாவது ஆகாஷ் ஜி இஸ் டிரைவிங் ஃபார் 12 இயர்ஸ். 12 வருஷமா வண்டி ஓட்டிட்டு இருக்காராம் இவரு. ஆகாஷ் கா விமான் மே ஹை ஆகாஷ் ஜி. 12 வருஷம், 15 சால் குர்சி கி பேட்டியா பாஜுதே, சீட் பெல்ட் லாம் போட்டு சொல்றாரு. 12 இயர்ஸ் ஏனா ஆப் டிரைவிங். ஏ தேகோ வாட்டர் ஃபால்ஸ்.
സോ പകുതിക്ക് ഒരു സ്ഥലത്ത് നിന്ന് എത്തിയിരിക്കുകയാണ്. കുറച്ച് ടൈം ക്യാ ബോല വോ റൂട്ട് ഇസ്മേ കാം ചൽ റഹാ ഹൈ ഓക്കെ ഓ ഇസ്ലിയേ ഹം ഏസാ ജാനാ ഹൈ ഓക്കെ ഓക്കെ ഈ വഴി പോണം അപ്പോൾ ഇതായിരുന്നു നോർമൽ വഴി. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പുറത്തെ വഴിയിലേക്ക് നമ്മൾ ചുറ്റിപ്പോകണം. സോ നമ്മളിപ്പോൾ കാസ എത്താനായിട്ടില്ല എന്തായാലും. ഇവിടുന്ന് ഇപ്പോൾ മൊബൈൽ ടവർ റേഞ്ച് കിട്ടുന്ന ഒരു സ്ഥലം എത്തും എന്നാണ് പറയുന്നത്. പിന്നെ നടുവിലൊരു സ്പേസ് ഉണ്ട്, ഒരു പ്ലേസിൽ മട്ടും കൊഞ്ചോൺ ടവർ കിടക്കും. അത് ഇന്നും വരല്ല. ലോസർ റൈറ്റ്? ലോസർ ലോസർ அந்த இடத்துடைய பேர் லோசர். அங்க டீ எல்லாம் கிடைக்கும் சொல்றாங்க. இது வரைக்கும் இங்க எதுமே பார்க்கல. பச்சை தண்ணி கூட கிடைக்காது. சோ வரவங்க எப்பவுமே கொஞ்சம் ஏதாவது திங்ஸ் கையில எடுத்துக்கங்க. நீங்க யார் வர போறீங்க? நான் வருவாங்க. ஓகே வரவங்க டைஸ் ஒரு டீ கடை போறோம். சோ யுவராஜ் அண்ணா சொல்றாரு to start a tea shop here. புது ஒரு டீ ஷாப் தொடங்கணும், யாராவது வந்து ஸ்டார்ட் பண்ணுங்க. சாய் இதர் மிலேகா. ஓகே அப்போ இவ்வளோ டிராவலுக்கு அப்புறம் இந்த பிரிட்ஜ் சந்திர பிரிட்ஜ் ஏனா சத்ரு பிரிட்ஜ் சத்ரு பிரிட்ஜ் ஓ புராணா தா ஓகே அவ ஸ்கோர் டிஸ்கண்டினியூ கர் தியா ஹை ஓகே நவ சூரஜ் வில் வாக் இன் தி பிரிட்ஜ் ஓ கியோ. സോ ഇവിടുന്ന് ചായ ഒക്കെ കിട്ടും, ടീ കിടക്കും. ഇങ്ങ ഇവ്ളോ ദൂരത്തുക്ക് അപ്പുറം ഒരു ചിന്ന ഷോപ്പ് ഇരിക്ക്, നിറയെ വണ്ടി നിർത്തിയിരിക്കാങ്ക. പാപ്പം എന്നെ കിടക്കുന്ന പാപ്പം. ഓക്കെ ഇതാണ് ശത്രു. ശത്രുവാണ് കുറച്ച് ടീ ഒക്കെ കിട്ടാൻ എല്ലാരും സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ശത്രു. സോ മോസ്റ്റ് റിസ്കി പാർട്ട് ഓഫ് ദ ജേണിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മോസ്റ്റ് റിസ്കി പാർട്ട്. ഇവ്ളോ നേരം വന്നത് ട്രെയിലർ മട്ടും തന്നെ ചൊല്ലിയിരിക്കാറ് ഡ്രൈവർ ആകാശി സൊന്ന. ട്രെയിലർ തന്നെ ഇനിമേതാണ് കസ്റ്റമർക്കും. അപ്പോൾ ഇനിയാണ് കുറച്ചുകൂടി റിസ്കി പാർട്ടാണ് ഇനിയുള്ളത്. റോഡില്ല ഒട്ടും. എന്നാ சொல்லுங்க அண்ணா, ஒண்ணுமே சொல்றதுக்கு இல்லையா? போலீஸ் ஸ்டாப் பண்ணு. அகைன் ரோட் எல்லா வண்டியும் வெயிட் ചെയ്യാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് ആയി ഇങ്ങനെ നിന്നിട്ടിരിക്കും. 10 മിനിറ്റ് ആയി ഇവിടെ. ഹിയർ റോഡ്സ് ദി ആർ മേക്കിംഗ് ന്യൂ റോഡ്സ്. അങ്ങനെ മണ്ണെല്ലാം ഏതോ ആയിട്ടുണ്ട്. സോ BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻസ് അവങ്ക പുതുസാ റോഡ് ക്ലീൻ പണിട്ടിരിക്കാങ്ക. എല്ലാം മണ്ണെല്ലാം പോട്ട് ബിആർഓടെ എന്തോ വർക്ക് നടക്കാണ് ഇവിടെ. സോ നമ്മൾ പിന്നെയും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ജേണി സ്റ്റാർട്ടായി പിന്നെയും ഒക്കെ തട്ടുന്നുണ്ട്. 1 അവർ നമ്മുടെ അവിടെ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഒരു BRO വർക്ക് നടക്കുന്നതുകൊണ്ട് BRO വർക്ക് നടക്കാത്താൽ അങ്ങ് ഒരു 1 അവർ ഡിലേ ആച്ച് വെയിറ്റ് പണിട്ടിരുന്നോം. അതുക്കപ്പുറം തിരുപ്പിയും ജേണി സ്റ്റാർട്ട് ആയിരുക്ക്. റൂട്ട് നിങ്ങൾ പാക്കലാം. സോ കാസ നോക്കി പോയിട്ട് ഇരിക്കും. ഇനിമേ എത്തനാ ഒരു ആവും ഡ്രൈവറും ചൊല്ല മാറ്റേങ്കറാര് പാപ്പം. നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ് അറ്റ് ബട്ട്ല.
കണ്ട സ്കൂട്ടിയിലാണ്, സ്കൂട്ടി എടുത്തിട്ട് വന്നിരിക്കാങ്ങ. പെട്രോളുണ്ട്, പെട്രോളുണ്ട്. നമ്മുടെ ഡ്രൈവർക്ക് ഓഫ് റോഡിങ് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അവർക്ക് ரொம்ப പിടിക്കും ഓഫ് റോഡിങ്. എക്സ്ട്രീം ഓഫ് റോഡിങ്. ഡ്രൈവർ ഈസ് ഷോയിങ് തംസ് അപ്പ്. ഏക് ബാർ ഭീ. ഈ സ്ഥലത്തിന്റെ പേര് ചോട്ടാഗഡ. ഇന്ന ഇടത്തൂടെ പേര് വന്ന് ചോട്ടാഗഡ. അത് വഴിയാ പോയിട്ട് ഇരിക്കും ഇപ്പോ. ഇന്നും ലഞ്ച് കാണാൻ അന്ത പ്ലേസ് നമുക്ക് റീച്ച് ആവല ഡെസ്റ്റിനേഷൻ പോയിട്ട് ഇരിക്കും. മുന്നിലൊരു ട്രാവലർ പോകുന്നുണ്ട്. ട്രാവലർ പോയിട്ട് ഇരിക്ക്. പറക്കുറ മനുഷ്യൻ വണ്ടി എടുത്തിട്ട് അവനെ ഒരേ പോക്കാണ് കല്ലിലൂടെ എല്ലാം. സൈക്കിളില് വന്നിരിക്കുകയാണ്. സൈക്കിൾ ഗായ്സ്, സൈക്കിളിൽ വന്നാച്ച്, സ്കൂട്ടി പാത്താച്ച്. അപ്പോ ഇത് കുൻസും മാത ക്ഷേത്രമാണ്, കുൻസും മാത ടെമ്പിൾ. ഇവിടെ കാണുന്നത് ഫുള്ള് ടിബറ്റൻ ഫ്ലാഗ് ആണ്. സോ ടിബറ്റൻ ബന്ധപ്പെട്ടതായിരിക്കണം. അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല, നോക്കട്ടെ. അപ്പോ കുൻസും മാത ക്ഷേത്രമാണ് ഇത്. അപ്പുറം പോവാൻ പറ്റില്ല. അപ്പോ വീഡിയോ എടുക്കാം. ടിബറ്റൻ ഫ്ലാഗ് ആണ് ഇവിടെ കാണുന്നത്. കുൻസും മാത ടെമ്പിൾ. ഹിമാലയത്തിന്റെ ഭാഗമാണ്
कुंजुम माता देवी टेम्पल। ഡ്രൈവർ വിളിക്കുന്നു, ക്ഷേത്രം അല്ലേ ഇവിടെ ഒന്ന് തൊഴുത് പോവാന്നുള്ളതാണ് ഇവരുടെ ആചാരം. അതെ, പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് തൊഴുത് പോവാന്നുള്ളതാണ് ആചാരം. സോ ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ യാത്ര ഒക്കെ സുഗമമായിരിക്കും എന്നൊരു വിശ്വാസം. നമ്മളിനി ഒരു 50-60 kilometers കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സോ നമ്മ അന്ത മലയെല്ലാം ഏറി ഇറങ്ങി, മലയൊക്കെ കയറി ഇറങ്ങി നമ്മൾ കാസയുടെ അടുത്തേക്ക് എത്താൻ പോവാണ്. ഇപ്പോഴാണ് കുറച്ച് നല്ലൊരു റോഡ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റും. താരട്ട റോഡൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്ഥലമൊക്കെ ലൈറ്റൊക്കെ ചെറിയ ഡിമ്മായി തുടങ്ങി. ഇവിടെ ഇപ്പോൾ ടൈം എന്താണ്? 7:00 പക്ഷേ ഈ വെളിച്ചം കാണാനുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? 7:00 ഈ ഒരു വെയിലുണ്ട്. ഇതട്ടോ അങ്ങനെ നമ്മള് ട്രാവലൊക്കെ കവർ ചെയ്ത് മണാലിന്ന് കാസയുടെ എൻഡ് ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ ആ ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം യാഗത്തിലാകുമ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം യാഗത്തിന് മുമ്പ് തണ്ടല്ല കിട്ടിയ മധ്യപ്രദേശിലാണ് നമ്മുടെ യാഗം നടത്തിയത്. കറക്റ്റ് മധ്യപ്രദേശം കിട്ടാറുണ്ട്, എന്നിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങാറും പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ് 2-3 months കഴിഞ്ഞപ്പോഴാണ് ഇവിടേക്ക് യാത്ര ചെയ്തത് സിക്കിമിൽ. അപ്പോൾ പേടിയുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, പോകാൻ സാധിച്ചിട്ട്. പക്ഷെ ഇത്തവണ ഓഫ് റോഡാന്ന് അറിഞ്ഞിട്ടാണ് യാത്ര ചെയ്യുന്നത്. നല്ല രീതിയിലായി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ യാത്ര ലൈഫിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അത്ര മനോഹരമായ ഒരു യാത്രയായിരുന്നു. അതായത് നമുക്ക് ചുറ്റും പ്രകൃതി നമുക്ക് കാണിച്ചു തന്ന അതിമനോഹരമായ ഒരു എന്താ പറയുക, വർണ്ണിക്കാൻ പറ്റില്ല, അത്രയും മനോഹരമായ കാഴ്ചയായിരുന്നു പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ യാത്രയിലൂടെ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ എൻ്റെ ഭാഗത്ത് എൻ്റെ കുറച്ച് വീഡിയോ ആയിട്ട് ഒരു പാട്ടായിട്ട് ഞാൻ ഇടാവുന്നുണ്ട്. അത് പക്ഷേ അപ്പാറം എന്ന് പറയാം, അത്രയും വളരെ മനോഹരമായ കാര്യം. ആ നിങ്ങളൊരു റൈഡർ ആണെങ്കിൽ യുവരാജിനെ വിളിക്കുകയാണ്. യുവരാജ് തമിഴില് നിങ്ങളോട് ട്രാൻസ്ലേറ്റ് ചെയ്തു പേശും, അവരുടെ എക്സ്പീരിയൻസ് പേശും. യുവരാജ് വാങ്ങോ ഉക്കാരം കാണ. வணக்கம் எல்லாருக்கும். இப்போ வந்து நாங்க ஒரு ரோட்ல உட்காந்துட்டு இருக்கோம். இந்த மாதிரி ஒரு ரோடு பார்த்து
ஸோ ஐயா சொன்னதை நான் தமிழில் சொல்கிறேன். ஸோ காலையில் 9 மணிக்கு மணாலிலேருந்து ஸ்டார்ட் பண்ண ஹோட்டல்லேருந்து, ஸோ மணாலிலேருந்து காசா வந்து 190 கிலோமீட்டர், அதாவது 190 கிலோமீட்டர். அதில் 100 கிலோமீட்டர் வந்து ஆஃப் ரோட். ஆஃப் ரோட்னா என்னென்னா வந்து தார் ரோடு கிடையாது, கல் மண், ரோடே கிடையாது, ரோடே கிடையாது. ஆமாம், இப்போ நம்ம தமிழ்நாட்டிலாம் பார்த்தீங்கன்னா வந்து அவர் எங்கேயா பார்த்தீங்கன்னா தார் ரோடு இருக்கும், சைடில் ஏதாவது ஒரு சின்ன ரோடு போகல, அந்த சின்ன ரோடு வழியாக தான் காசா போகுது, காசாக போயிட்டு இருக்கோம். ஸோ நம்ம சூரஜ் குடியும் ரெண்டு குடியும் இருந்தது, நல்லா இருந்தது ஆக்சுவலி. ஸோ இப்போதைக்கு தார் ரோடு வந்துச்சு, ஸோ இதுக்கப்புறம் கொஞ்சம் ரோடு ஸ்மூத்தாக இருக்கும் நம்புகிறோம். ஏன்னா எவ்ரி டைம் தார் ரோடு பார்க்கும்போது ஐ தார் ரோடு அப்படின்னு சொன்னால் உடனே 5 நிமிஷத்துக்குள்ள தார் போயிடு. பட் ஐயாவுக்கு ரொம்ப தேங்க்ஸ் ஆக்சுவலி, ஏன்னா அவர் சர்ஜரிலாம் முடிச்சுட்டு அவருக்கு தான் பயந்து பயந்து நாங்கள். ஸோ நாளைக்கு ஐயா சொன்ன மாதிரி இன்றைக்கி எதுவும் ஸ்பிரிச்சுவலாக எதுவும் பேசலாம் ஐயா, ஏன்னா வந்து இந்த எக்ஸ்பீரியன்ஸே வந்து அவர் அப்படியே உள்வாங்கிக்கிட்டு இருக்காரு. ஏன்னா என்ன தான் வந்து ரோடு மோசமாக இருந்தாலுமே வந்து முருகப்பெருமானோட பிளெஸிங்கில் வந்து மழை இல்லை, மிஸ்ட் இல்லை, ரொம்ப வெதர் ரொம்ப மோசமாக இல்லை. அண்ட் ரெண்டாவது எங்களை சுற்றி நல்ல ஒரு வியூ இருந்ததுனால வந்து டைம் போச்சு ஏதோ. ஸோ பட் ஆனால் இன்னொரு 2.5 ஹவர் போக வேண்டியிருக்கு. அண்ட் ஐயா சொன்ன மாதிரி நாளைக்கு அதுக்கான இம்பார்ட்டன்ஸ் வந்து அதோட இம்பார்ட்டன்ஸ் இன்ஃப்ளூயன்ஸ்லாம் வந்து நாளைக்கு பேசுவார். காலையில் சூரஜ் கிட்ட சொல்லிட்டு இருந்தேன், என்ன சொல்லிட்டு இருந்தேன்னா இப்போ உடனே கீ மோனஸ்ட்ரி அப்படின்னு சொன்ன உடனே நிறைய பேர் போய் கூகுள் பண்ண ஆரம்பிச்சிருவோம். பட் எப்பவுமே வந்து கூகுளில் இருக்க இன்ஃபர்மேஷன் எப்படின்னு நமக்கு தெரியாது. பட் யாராவது எழுதுறதா இருக்கும், இது வரைக்கும் யாரும் கூகுளில் சொல்லாத இன்ஃபர்மேஷனாக இருக்கும் கண்டிப்பாக. ஸோ நானும் உங்களை மாதிரி எதிர்பார்த்துட்டு இருக்கேன் கூட. இன்னொரு 2.5 ஹவர் டிரைவ். ஆமாம், இப்போவே போய் ஆகணும், இருட்டிடுச்சுன்னா அவ்வளோதான். எனக்கு ப்ளாக் இல்லைண்ணா, எல்லாருக்கும் எடுத்துட்டு போகணும் இல்லைங்களா எக்ஸ்பீரியன்ஸ். சரி, இந்த சுத்தி பார்க்கலாம், ஒரு வாட்டி காட்டிடுறேன். நீ தட்டா കണ്ടേക്കാ ഒന്ന് കണ്ടാ മതിയാവും. കല്ല് മണ്ണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ റോഡ് കാണുന്നത്. റോഡ് ഫസ്റ്റ് ടൈം ഇപ്പൊ എല്ലാം വരരുത്. 10 മണിനേരത്തേക്ക് അപ്പുറം ഇപ്പി റോഡ് പാത്തത് ഇപ്പതാ. അതെ അതെ, അതെ അതെ. ഓക്കെ, ഓം ശരവണ ഭവായ നമ. സോ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഇന്ന വഴിയാതാ പോണു ഇനിമേ. ഓക്കെ, അപ്പോൾ ബാക്കി പാപ്പോ.